ഇതേ ബാലക ആരാണ് നീ? ആരാണ് നിങ്ങൾ? ഞാൻ ബാബർ, ബാബർ ചക്രവർത്തി. കേട്ടിട്ടില്ലേ നീ? പല ചക്രവർത്തിമാരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ബാബർ ചക്രവർത്തിയെ കുറിച്ച് കേൾക്കുന്നത് ഇതാദ്യമായാണ്. ബാലകനല്ലേ, കേൾക്കാൻ വഴിയില്ല. ശത്രുക്കളെ കിടികിടെ വിറപ്പിക്കുന്ന വിശ്വവീര യോദ്ധാവാണ് ഞാൻ. കീഴ്പ്പെടുത്തിയ ചരിത്രമല്ലാതെ ആർക്കും കീഴടങ്ങിയ ചരിത്രം ബാബർക്കില്ല. ആ അപൂർവ നേട്ടമാണ് ബാബർ ചക്രവർത്തി എന്ന ബഹുമതിക്ക് എന്നെ അർഹനാക്കിയിരിക്കുന്നത്. ആട്ടെ, നീ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പന്തള രാജകുമാരനാണ്. മണികണ്ഠൻ, മണികണ്ഠൻ, അത് നീയാണല്ലേ? അതെ. എന്താ, എന്റെ പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അന്തരീക്ഷത്തിലൂടെ പറന്നുപോയ ഒരു പ്രാവിനെ എയ്ത് വീഴ്ത്തി അതിന്റെ പക്കലുണ്ടായിരുന്ന സന്ദേശം വായിച്ചപ്പോൾ അതിൽ തുല്യം ചാർത്തിയിരുന്നത് ഒരു മണികണ്ഠനായിരുന്നുവെന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അപ്പോൾ ആ സന്ദേശം എന്റെ പിതാവിന് ലഭിക്കാത്തതിന് കാരണക്കാരൻ നിങ്ങളാണല്ലേ? അതെ. അത്യുന്നതങ്ങളിലൂടെ പറന്നു പോകുന്ന പ്രാവിന്റെ കാലിലും ഒരു സന്ദേശം തൂങ്ങിക്കിടപ്പുണ്ടെന്ന് വാവർ തിരിച്ചറിയും. അത് വാവരുടെ സൂക്ഷ്മ നിരീക്ഷണ പാഠമാണെന്ന് അറിഞ്ഞാലും കുമാര, നീ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? ഒരു യുദ്ധവും അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും കൂട്ടക്കൊലകളും ഒഴിവാക്കുവാനാണ് നാം വന്നത്. നടക്കില്ല കുമാര. യുദ്ധവും നാശനഷ്ടങ്ങളും കൂട്ടക്കൊലകളും രക്തപ്പുഴകളുമൊക്കെ വാവരുടെ ശക്തി സ്രോതസ്സാണെന്നിരിക്കെ അതൊക്കെ ഒഴിവാക്കാൻ സാധ്യമല്ല. യുദ്ധം നടന്നിരിക്കും. ഒരു യുദ്ധം ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. എന്നാലും മാതൃരാജ്യത്തെ രക്ഷിക്കാൻ യുദ്ധം അനിവാര്യമാണെന്ന് കണ്ടാൽ നിങ്ങളോട് യുദ്ധം ചെയ്യുവാനും തയ്യാറായിട്ടാണ് മണികണ്ഠൻ വന്നിരിക്കുന്നത്. മുലപ്പാലിന്റെ മണം പോലും വിട്ടുമാറാത്ത, മീശ കിളിർക്കാത്ത വിരായുധനായൊരു ബാലൻ വാവരോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നു, അതും ഒറ്റയ്ക്ക്. കുട്ടിക്കളി കളിക്കേണ്ട പ്രായത്തിൽ ആരാണ് നിന്നെ ഈ സാഹസത്തിന് പറഞ്ഞയച്ചത്? പരാജയവും സർവനാശവും ഭയന്ന് സ്വന്തം രക്തത്തിൽ പിറന്ന മകനെ പോലും അയക്കാതെ ദത്തുപുത്രനായ നിന്നെ വാവർക്ക് ബലിയർപ്പിക്കാൻ അയച്ചത് നിന്റെ പിതാവായ പന്തളരാജനാണ്. എവിടെ ധീരവും നിന്ദിനുമായ പന്തളരാജൻ? എന്റെ പിതാവിനെ ഭീരുവെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നുവോ? രണധീരനായ മഹാരാജൻ പന്തളത്തുണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം വാവരുടെ ശിരസ് മണലിൽ കിടന്ന് ഉരുണ്ടേനെ. നിങ്ങളുടെ ഒരു പടയാളി പോലും ജീവനോടെ അവശേഷിക്കില്ലായിരുന്നു. ശാന്തനായാലും ബാലക, ശാന്തനായാലും. ദത്തുപുത്രനാണെങ്കിലും പിതാവിനെ നിന്ദിച്ചപ്പോൾ കുമാരനിൽ തിളച്ചു പൊങ്ങിയ ധാർമ്മിക രോഷം, പിതൃസ്നേഹം, ദേശസ്നേഹം, മനസ്ഥിരത ഒക്കെയും അഭിനന്ദനാർഹം തന്നെ. വാവർ നിന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. നിന്റെ വിലപ്പെട്ട പ്രാണൻ ഞാൻ നിനക്ക് ദാനമായി നൽകുന്നു. തുല്യ ശക്തിയുള്ള സമന്മാരോട് മാത്രമേ വാവർ യുദ്ധം ചെയ്യാറുള്ളൂ.
ഉയിരോടെ പൊയ്ക്കൊള്ളുക. പാവർ സ്വന്തം പരാജയം മുന്നിൽ കണ്ടപ്പോൾ ശത്രുവിനെ ബാലകനും തുച്ഛനുമാക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന കൂടും ഭീരുവാണ് നിങ്ങൾ. അല്ലെന്ന് തെളിയിക്കാൻ എന്നോട് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്ത് ബലത്തിലാണ് നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുന്നത്? എന്ത് ബലത്തിലാണെന്ന് കണ്ടില്ലേ? കടലിൽ നങ്കൂരമടിച്ചിരിക്കുന്ന പാവരുടെ യുദ്ധക്കപ്പൽ. ഗർജിക്കാൻ തയ്യാറായി നിൽക്കുന്ന പീരങ്കി കണ്ടില്ലേ? പോരാടാൻ തയ്യാറായി നിൽക്കുന്ന സേനാധിപൻ ജാഫറും പോരാളികളും. ഇതൊക്കെ പോരെ, ത്രിമിജന്മമായ നിന്നോട് യുദ്ധം ചെയ്യാൻ വാവരുടെ പീരങ്കിയുടെ ഒരു ഗർജനം മതി നീ ആയിരം കഷണങ്ങളായി ചിതറിത്തെറിക്കാൻ. കണ്ടില്ലേ നീ? ഇല്ല, ഞാനൊന്നും കാണുന്നില്ല. എവിടെ നിന്റെ യുദ്ധക്കപ്പൽ? ജാഫർ, കപ്പൽ എവിടെ? എവിടെ നിന്റെ ഗർജിക്കുന്ന പീരങ്കികൾ? എവിടെ നിന്റെ സേനാധിപൻ ജാഫറും പോരാളികളും? മനസ്സിലായില്ലേ നിങ്ങൾക്കാരുമില്ല, നിങ്ങൾ ഏകനാണെന്ന്? മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ ഏകൻ തന്നെയാണ്. അവന് ശാശ്വതമായി ഒപ്പമുള്ളത് അവന്റെ നിഴൽ മാത്രമാണ്. ജീവിതത്തിലുടനീളം തന്നോടൊപ്പം സഞ്ചരിച്ച നിഴൽ, അത് ഒരു നാൾ തിരിഞ്ഞുനിന്ന് അവൻ അതുവരേക്കും ചെയ്ത പ്രവൃത്തികളുടെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചിരിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ വരെ ഒപ്പം സഞ്ചരിച്ചിരുന്ന നിഴൽ അവന്റെ മരണമാണെന്ന്. വാവരെ, ഇതം നമമ, ഇതം നമമ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇതൊന്നും എന്റേതല്ല എന്നാണതിന്റെ അർത്ഥം. കപ്പലും പീരങ്കികളും ഭടന്മാരുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ വാവർക്കും പറയാം ഇതം നമമ, ശരിയല്ലേ? വാവർ പറഞ്ഞല്ലോ ഞാൻ ഏകനാണെന്നും നിരായുധനാണെന്നും. ഞാൻ ഏകനുമല്ല നിരായുധനുമല്ല, കണ്ടോളൂ.
ഇപ്പോൾ മനസ്സിലായോ? ഞാൻ ഏകനല്ല, അനേകനാണെന്ന്. ഓരോ ജീവജാലങ്ങളിലും ഞാൻ അധിവസിക്കുന്നുണ്ടെന്നും വാവർ മനസ്സിലാക്കുക. ഓരോ ജീവജാലങ്ങളിലും ദൈവമുണ്ട്. അതുകൊണ്ടാണ് ആരെയും മനസ്സറിഞ്ഞ് ഉപദ്രവിക്കുവാൻ പാടില്ല എന്നും ഹിംസിക്കരുതെന്നും മഹാന്മാർ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന് ഞാൻ വാവരോട് ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. എന്റെ മതവും വിശ്വാസങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കുമാരനൊപ്പം വന്നുകൊള്ളാം. സ്വന്തം മതവും വിശ്വാസങ്ങളുമൊന്നും ഉപേക്ഷിക്കരുത്. ഒരുവന്റെ മതം അവന്റെ മാതാവിന് തുല്യമാണ്. അത് ഉപേക്ഷിക്കുന്നത് മാതാവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് അറിയുക. ഞാനിനി പന്തളത്തേക്ക് പോവുകയാണ്. കുറച്ചു നാൾക്കകം മടങ്ങിവരും. അതുവരെ വാവരും കൂട്ടരും ഇവിടെ തന്നെ ഉണ്ടാകണം. ഓക്കെ, കുമാരന്റെ ആജ്ഞ പോലെ. മണികണ്ഠ കുമാരൻ ഇനി വാവരുടെ ദൈവമല്ല. ഈ ആയുഷ്കാലം മുഴുവൻ കുമാരന്റെ ആജ്ഞകൾ ശിരസാവഹിച്ച് കുമാരന്റെ ദാസനായി കഴിയാൻ അനുഗ്രഹിക്കണം. വാവരുടെ ഹിതം പോലെ. സംഭവിച്ചതെല്ലാം മായയായിരുന്നു. മാഞ്ഞു പോയതെല്ലാം വാവർക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. ഉത്കണ്ഠയോടെ ഭൂലോകത്തേക്ക് നോക്കുന്നത്, അവിടെ എന്ത് വിശേഷമാണ് നടക്കുന്നത്? നമ്മുടെ സകല പ്രതീക്ഷകളും തെറ്റിയിരിക്കുന്നു. ഭീകരനും അതിശക്തനും പിശാചിന്റെ അവതാരവുമായ വാവരെ മണികണ്ഠൻ മാനസാന്തരപ്പെടുത്തിയിരിക്കുന്നു. അവർ ഉറ്റ മിത്രങ്ങളായിരിക്കുന്നു. പന്തളം അന്യാധീനമാകുമെന്നും മണികണ്ഠനും രാജകുടുംബവും അഭയവും ആശ്രയവും നഷ്ടപ്പെട്ട് വനത്തിൽ അലഞ്ഞു തിരിയുമെന്നുമൊക്കെയുള്ള കണക്കുകൂട്ടലുകളാണ് പാടെ തകിടം മറിഞ്ഞിരിക്കുന്നത്. മണികണ്ഠൻ പന്തളത്തിന്റെ സ്വസ്ഥത വീണ്ടെടുത്തിരിക്കുന്നു. പ്രജാക്ഷേമം മുൻനിർത്തി രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ പരാജയം താൽക്കാലികമായിരിക്കും. സുഖഭോഗങ്ങളും മറ്റു സ്വാർത്ഥ താല്പര്യങ്ങളും മാത്രം മുൻനിർത്തി പ്രജകളോട് ഉദാസീന മനോഭാവം കാട്ടുന്ന ദേവന്മാർക്ക് ഒരു കാലത്ത് സ്വസ്ഥത ലഭിക്കില്ല. ഇനിയെങ്കിലും മണികണ്ഠനോടുള്ള ശത്രുത ഒഴിവാക്കി മഹിഷി വധം നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നാരായണ 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 നാരായണ. പ്രണാമം ദേവർഷേ. പ്രണാമം. അത്ഭുതം, മഹാത്ഭുതം. എന്താ നാരദരെ അത്ഭുതം? ആയുധമില്ല, ആക്രോശമില്ല, ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. മണികണ്ഠകുമാരൻ വാവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഹേ ദേവാധിപതേ, ഒന്ന് നിൽക്കണം. എന്തിനു നിൽക്കണം? നാരദർ മണികണ്ഠ പക്ഷപാതിയല്ലേ?
മണികണ്ഠന്റെ അവതാരങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കുകയല്ലേ? ദോഷം പറയരുത് ദേവേന്ദ്ര, നാം ഇന്ദ്രന്റെ അവതാരങ്ങളെയും വാഴ്ത്തുന്നുണ്ട്. അത്ഭുത ശക്തനായ മണികണ്ഠനെ തരുമ്പ് പോലും കൂസാതെ തല ഉയർത്തി നിന്ന് വിമർശിക്കുന്ന ദേവകേസരിയെന്ന്. മണികണ്ഠനെ തകർത്ത് തോൽപ്പിക്കാൻ ശക്തിയുള്ള മണികണ്ഠന്റെ ശത്രുവാണ് ദേവേന്ദ്രനെന്ന് നാം ഉലകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരായണ നാരായണ. തളർന്നു പോകരുത് ദേവേന്ദ്ര, മണികണ്ഠൻ വാവരെ കീഴ്പ്പെടുത്തിയെങ്കിൽ എന്ത്? ഇനി ഉദയനൻ വരുന്നുണ്ട് പന്തളത്തേക്ക്. ഉദയനന്റെ വരവ് ദേവേന്ദ്രന് സുവർണ അവസരമായിരിക്കും. എങ്ങനെ? ഉദയനന്റെ മുമ്പിൽ മണികണ്ഠന്റെ ഒരു തന്ത്രവും ഫലിക്കാൻ പോകുന്നില്ല. മണികണ്ഠൻ നെട്ടോട്ടം ഓടുമ്പോൾ ദേവേന്ദ്രന്റെ ഒന്ന് രണ്ട് ചതികളും കൂടി അങ്ങ് പ്രയോഗിച്ചാൽ മതി, മണികണ്ഠൻ നിലം പൊത്തിയിരിക്കും. നാരായണ നാരായണ. അവസരം അനുകൂലമായി വന്നാൽ ഇന്ദ്രൻ അത് മുതലെടുത്തിരിക്കും. അവതാര ലക്ഷ്യം നിർവഹിക്കാമെന്ന് സംബന്ധിച്ച് മണികണ്ഠൻ ഈ ഇന്ദ്രന് മുന്നിൽ തൊഴുകയുമായി വന്നിരിക്കും. ദേവർഷേ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ പതിയെ എന്തിനാണ് ഇങ്ങനെ വഴിതെറ്റിക്കുന്നത്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പോലെ ദേവാധിപനോട് നിശബ്ദതയെങ്കിലും പാലിച്ചൂടെ അങ്ങേക്ക്? ദേവി ഇന്ദ്രാണി, നാരദന് നിശബ്ദത പാലിക്കാൻ പറഞ്ഞിട്ടില്ല. പലരെയും പാഠം പഠിപ്പിക്കുന്നത് നാരദന്റെ നാവ്, മറ്റു പലരെയും മൂകരാക്കുന്നതും നാരദന്റെ നാവ്. നാരായണ 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 നാരായണ. ഒരിക്കൽ കണ്ട ദുസ്വപ്നം തന്നെ വീണ്ടും വീണ്ടും കാണുന്നു. എന്തോ ദുർനിമിത്തമാണ്, ആപത് സൂചനയാണ്. ഇതിൽ ഒരാപത് സൂചനയുമില്ല. നിനക്ക് വീണ്ടും മഹിഷിയായി ഘോരരൂപിണിയായ രാക്ഷസിയാവണം. നിനക്ക് പൊട്ടിച്ചിരിക്കണം, അലറണം. നിന്റെ മനസ്സിൽ തലയുയർത്തുന്ന ഈ ഭീകര ചിന്തയാണ് പുലിയുടെ ഗർജനമായി സ്വപ്നത്തിൽ കാണുന്നത്. മനസ്സിൽ നിന്ന് അശുഭ ചിന്തകൾ പാടി ഉപേക്ഷിക്കും. അതേയുള്ളൂ പരിഹാരമാർഗം. സമ്മതിക്കില്ല. പന്തളത്തിന്റെ ഐശ്വര്യഭൂമിയായ എരുമേലിയെ ഒരു നാലാം വേദക്കാരന് തീരെഴുതി കൊടുത്താൽ സാമന്തനായ നാം സമ്മതിക്കില്ല.